നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. യാതനയുടെയും സഹനത്തിൻ്റെയും പ്രതീകമായ യേശുക്രിസ്തുവിൻ്റെ ഓർമ്മ ഉണർത്തുന്ന ദിവസം. രോഗികളെ സുഖപ്പെടുത്താനുള്ളതായിരുന്നുവല്ലോ യേശുക്രിസ്തുവിൻ്റെ പൊതുസമൂഹത്തിലെ ഇടപെടലിലെ നല്ലൊരു ഭാഗവും. രോഗികളെ സുഖപ്പെടുത്തുക എന്ന ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കൊറോണ ബാധിതരുടെ സുഖപ്പെടലിനു വേണ്ടി പുനരർപ്പണം നടത്താനുള്ള സന്ദർഭമായി നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. COVID-19 സമൂഹത്തിൽ വ്യാപിക്കുന്നതിനെ തടയാനുള്ള ജാഗ്രതപ്പെടുത്തലിൻ്റെ സന്ദർഭമായും ഉപയോഗിക്കാം. മനസ്സുകൊണ്ട് ചേർത്ത് നിർത്തുക എന്നത് യേശുക്രിസ്തു സ്വന്തം ജീവിതം കൊണ്ട് നൽകിയിട്ടുള്ള സന്ദേശമാണ്. ഇതും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കാവുന്നതാണ്.